السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله الفائزين برضا الله أما بعد أتوم قريم نرنيا أرغيني لابن الله الحمد لله തജ്വീദുൽ ഖുർആൻ ക്ലാസ് രണ്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഒന്നാമത്തെ ക്ലാസ് മാഷാ അള്ളാ കുറേ പേർ കണ്ടു അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയത് അലഹമ്മില്ലാ അള്ളാഹു അതുപോലെ തന്നെ നല്ല നിലക്ക് വിശുദ്ധമായ ഖുർആാനു ഷരീഫ് എല്ലാ തെറ്റുകളിൽ നിന്നും മുക്തമായി പാരായണം ചെയ്യാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖോ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മീൻ അർബൽ ആലമീൻ അരവിന്ദ് ലാവിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അള്ളാഹു സുബഹാനഹുവത്ത് ആല എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പലവിധ പ്രയാസങ്ങളുമുള്ളവർ അതിൽ കമൻ്റിലൂടെ കാണുന്നുണ്ട് അള്ളാഹു സുബഹാനഹുവത്ത് ആലയാണ് എല്ലാം അറിയുന്നവൻ അള്ളാഹു എല്ലാത്തിലും സന്തോഷവും റാഹത്തും നൽകുമാറാവട്ടെ ആ മീൻ ഈ അറബൽ ആലമീൻ നമ്മളൊന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ഒരു മുസ്ലിമായ മനുഷ്യനിക്ക് വായ കൊണ്ട് പറയുന്ന നിർബന്ധമായ കാര്യങ്ങൾ അല്ലെ ഒന്നാമത്തത് തക്ബീറത്തുൽ എഹ്റാം അള്ളാഹു അക്ബർ എന്നതിനെ കുറിച്ചായിരുന്നു ഇനി രണ്ടാമത് നിർബന്ധമായ കാര്യമാണ് ഫാത്തിഹത്തുൽ കിതാബ് ഫാത്തിഹ സൂറത്താണ് ഫാത്തിഹ സൂറത്താണ് രണ്ടാമത് നിർബന്ധമായിട്ടുള്ളത് ഫത്തിഹ സൂറത്താകുമ്പോൾ ഒറ്റയ്ക്ക് നമുക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല ഈ ആയത്തുകളുണ്ട് ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് നമ്മളൊക്കെ ആവും കൂടി ഓതാറുണ്ട് അപ്പോൾ അതിനെ കുറിച്ചും പറയണം ഇൻഷാല്ല അപ്പോൾ അത് കുറേ ക്ലിപ്പുകളായിട്ടാണ് ഇൻഷാഹ നിങ്ങളെയൊക്കെ എത്തൽ അള്ളാഹു തോഫി കുമാർ ഫാത്തിഹ സുഹൃത്ത് നൂറ്റി അൻപത്താറ് അക്ഷരങ്ങളാണ് ഫാത്തിഹയിലുള്ളത് അതിൽപ്പെട്ട ഒരൊറ്റ അക്ഷരം പോലും മാറിപ്പോവാതെ ഹെർ അക്ഷരങ്ങൾ ഹെറക്കത്തുകൾ മാറാതെ നല്ല നിലയിൽ തന്നെ പാരായണം ചെയ്യൽ നമുക്കെല്ലാവർക്കും നിർബന്ധമാണ് നമുക്ക് ഫത്തൽമോയിനിലും പല കിതാബുകളിലും നമ്മൾ നിസ്കാരത്തെ പറ്റി പറയുമ്പോൾ ഫർ നിസ്കാരത്തിൻ്റെ ഫറദുകൾ എണ്ണുമ്പോൾ ഫത്തിഹ എണ്ണുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് പറയാറുണ്ട് വയജിബു എരി അതിൻ്റെ അക്ഷരങ്ങൾ ശ്രദ്ധിക്കൽ നിർബന്ധമാണ് അതിലെ ഷദ്ദുകളെയും ശ്രദ്ധിക്കണം എന്നിട്ട് പറയുന്നുണ്ട് ഫലോ ഹർഫൻ ആരെങ്കിലും ഒരു ഹർഫിനെ കളഞ്ഞു ഔ ഔഹദ്ദിനൻ അല്ലെങ്കിൽ ഷദ്ദിനെ ഷദ്ദില്ലാത്ത രൂപത്തിൽ ഉച്ചരിക്കു നമ്മളൊക്കെ റഹീം എന്നുള്ള റഹ്മാനിർ റഹീം സാവധാനൊക്കെ നിസ്കരിക്കും അല്ല നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴൊക്കെ വെല്ലം ഓതുമ്പോൾ വിസ്മി അല്ലാ റഹ്മാഅഅനുർ റഹീം എന്ന് പറയുമ്പോൾ ഷദ്ദില്ല അപ്പോൾ നഷ്ടപ്പെട്ടു രണ്ട് അവിടെ നഷ്ടപ്പെട്ടു പോയി അങ്ങനെ ഷദ്ദിനെ കട്ടി ഔ അബ്ദല കുറച്ച് ഇതില്ലാതെ ഓതി അല്ലെങ്കിൽ അക്ഷരം ഫാത്തിഹജ രണ്ട് പ്രാവശ്യം വരുന്നുണ്ട് അതിന് പകരമാക്കി വാ ഇനെ കൊണ്ടുവന്നു വാ എന്നരം ഫാത്തിഹയിൽ ഇല്ലാത്തതാണ് നമ്മൾ അത് വാ ഇനെ പൊള്ളിയിട്ട അക്ഷരമാണ് വാ എന്നുള്ളത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അറിയാത്ത ചില ആളുകളൊക്കെ അള്ളാഹു എന്ന് പറയുമ്പോഴും അങ്ങനെ ഉച്ചരിക്കാറുണ്ട് നാവ് പുറത്തോട്ട് കാണിച്ചിട്ട് അള്ളാഹ് ഉച്ചരിക്കാറുണ്ട് അള്ളാ ഫേഹയിൽ തന്നെ ഇല്ലാത്ത അക്ഷരമാണ് ണ്ട് സ്വാദിന മുകളിൽ പുള്ളിയിട്ട് ലോതുണ്ട് പക്ഷേ ആളുകൾ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട് അപ്പം അങ്ങനെ വരെ വന്നാൽ ലം തൊസറാ തുഹു അവൻ്റെ ഓത്ത് ശരിയാവില്ല ഫാത്തിഹ ശരിയായിട്ടില്ലെങ്കിലോ നിസ്കാരവും ശരിയാവില്ല അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് ഫറുദ് അയനാണ് ഓരോ വ്യക്തിക്കും നിർബന്ധമായ കാര്യമാണ് മറ്റുള്ളതൊക്കെ നമ്മൾ എത്രയോ പഠിക്കുന്നുണ്ട് വലുതും ചെയ്യുന്നുണ്ട് പക്ഷെ നിർബന്ധമായ കാര്യം ഇപ്പോഴും ശരിയായിട്ടില്ലെങ്കിൽ വളരെ വിഷമമാണ് നമ്മൾ അമലുകളൊക്കെ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധിച്ച് ക്ലാസ്സുകൾ കേട്ട് നമ്മളൊക്കെ പരിശ്രമിച്ച് പരിശീലിച്ച് നമ്മളെ ഫാത്തിഹായക്കും ഒരു തെറ്റുമില്ലാത്ത രൂപത്തിലാവാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു തോഫീദുമാറാവട്ടെ അതിന് പല അവസരങ്ങളും അവസരങ്ങളിപ്പം ഉണ്ട് ഇഷ്ടംപോലെ ഓൺലൈനിലൂടെ തന്നെ പഠിക്കാൻ അവസരങ്ങൾ പലതുമുണ്ട് വോയിസ് ഓഫ് ദ ജീവിതം എന്ന ചാനലിലൂടെ കുറേ ക്ലാസ്സുകൾ കിട്ടും ഖാരി അബ്ദുൾ റഷീദ് സഖാഫി വേങ്ങൂർ എന്ന തെജീത ചാനലിലൂടെ കുറേ ക്ലാസ്സുകൾ നമുക്ക് ലഭിക്കും അങ്ങനെ പല ചാനലിലും ഉണ്ട് ജീവിതം മാത്രം തന്നെ പറയുന്ന ചാനലുകൾ കുറേ ഉണ്ട് അതൊക്കെ നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം ഇൻഷാ അല്ല നമുക്ക് ഒന്നാമത്തെ ആയത്ത് ഫത്തേഹൽ ഫത്തേഹുന്നതിൻ്റെ സമയത്ത് ഓതുന്ന ആയത്തായ അഴുദിനെക്കുറിച്ച് പറയാമെന്ന് ബില്ലാഹി റജീം മിന ഷെയ്ത്വനി റജീം അഞ്ച് പദങ്ങളാണല്ലേ ഒന്ന് എഴുതു രണ്ട് ബില്ലാഹി മൂന്ന് മിന നാല് ഷെയ്ത്വാൻ റജീം അത് നമ്മൾ എല്ലാവർക്കും അങ്ങനെ ഓതാൻ കിട്ടും എല്ലാവർക്കും ഓതാൻ കിട്ടും പക്ഷെ നമ്മൾ അവിടെ പ്രശ്രദിക്കേണ്ടത് അക്ഷരങ്ങൾ മാറിപ്പോകാന്നുള്ളതാണ് ഒന്നാമത്തെ അക്ഷരം എ എല്ലാവർക്കും എളുപ്പം സിമ്പിളായ അക്ഷരമാണ് എ ഇ ഉ അടുത്ത അക്ഷരം ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട അക്ഷരമാണ് അയനാണ് മലയാളത്തിലില്ലാത്ത ശരാണ് ഐൻ അത് നമ്മൾ അറിയാണ്ട് തെറ്റിപ്പോ അവിടെ അ ഊതു അ ഊദൂന്നായി പോവാറുണ്ട് അവിടെ തന്നെ പറഞ്ഞു റൂ അടുത്ത അടുത്തര ഏതാണ് ദാലാണ് നമ്മൾ നാവിൻ്റെ തലഭാഗം വരെ പുറത്തോട്ട് കാണുന്ന രൂപത്തിലാണ് ലാലുച്ചരിക്കാൻ പാടില്ല ദ ധീ ദു അല്ല മാലിക്കോമിദ്ദീനൊക്കെ പറയുമ്പോൾ ദാലല്ല അവിടെ ദാലിന് ദാലിന് പുള്ളിയിട്ട അക്ഷരം ഏതാണ് ദാൽ എന്ന് പറയുന്നത് ഊതു ഊതു എന്നാണ് പിന്നെ ബില്ല ബ പിന്നെ ലാ ബില്ല അവസാനത്തെ അക്ഷരം ശ്രദ്ധിക്കണം ബില്ലാഹി എന്നാണ് ഹി അധികം ആളുകളും ശ്രദ്ധിക്കാണ്ട് ഏതു ബില്ലായി അമ്മായി എന്നൊക്കെ പറഞ്ഞ യാണ്ടല്ലോ അതായി പോവാറുണ്ട് ഊതു ബില്ലാഹി ബില്ലാഹി ി എന്ന് തന്നെയാണ് പറയേണ്ടത് അൽഹമ്മദുലില്ലാഹി എന്നുള്ളിടത്തും വിസ്മില്ലാഹി എന്നുള്ളിടത്തും സുബഹാനുല്ലാഹി എന്നുള്ളടത്തും അള്ളാഹു എന്നുള്ളടത്തൊക്കെ ഒക്കെ ഉള്ള അക്ഷരാണ് ഹ എന്നക്ഷരം ഹ ഹ ഹ എന്ന് പറയുന്ന അക്ഷരം അവിടെ ഇവിടെ ഇപ്പോൾ അതാണ് ബില്ലഹി ബില്ലാഹി നമ്മളൊന്ന് നമ്മൾ കൂടെ തന്നെ പറയണം നിങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞു നോക്കണം പരിശീലിക്കണം നമ്മളൊക്കെ ചെറുപ്പത്തിലേ പഠിച്ച് രൂപത്തിൽ കേട്ട് പഠിച്ചതായിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഇനി നമ്മൾ ശരിക്ക് ശ്രദ്ധിച്ചിട്ട് തന്നെ അതിൻ്റെ കൂടെ ഓതി ഓയി ഓതി പരിശീലിച്ച് ശരിയാക്കി എടുക്കണം നമ്മൾ ഇത്ര കാര്യം തെറ്റോതിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റിയിട്ട് ശരിയാക്കിയെടുക്കണം അപ്പോൾ നമുക്ക് പേടിയാകും നമ്മൾ ഇത്ര സംസ്കാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയോ ഒന്ന് പേടിക്കേണ്ട പേടിയാണ്ട് പക്ഷെ നമ്മളറിയാതെ പറ്റിപ്പോ അല്ല അള്ളാഹു മാപ്പ് തരും അപ്പോൾ നമ്മളി പഠിക്കാൻ അവസരം കിട്ടുമ്പോൾ പഠിക്കാതെ അത്രയൊക്കെ മതിയെന്ന് പറഞ്ഞ് അവർ മെയിൻ്റാക്കി വിട്ടു പോകരുത് നമ്മളൊക്കെ അധ്വാനിച്ച് പഠിക്കണം കൊണ്ട് പറഞ്ഞ് പറഞ്ഞ് ശരിയാക്കി എടുക്കണം എന്നൊക്കെ പഠിച്ച് ഒരാൾ നൂറ് പ്രാവശ്യം പറഞ്ഞു പതിനായിരം പ്രാവശ്യം പറഞ്ഞു ശരിയാണില്ല അവർക്ക് മാപ്പുണ്ടാവും പഠിക്കാൻ അവസരമുണ്ട് പറഞ്ഞു നോക്കാൻ സമയങ്ങളുണ്ട് അതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് പഠിക്കാണ്ട് ഇങ്ങനെ ഭയതു വളരെ കരിക്കുമ്പോഴാണ് പ്രശ്നം അതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധിക്കണം അപ്പം ഊതു ബില്ലഹി പിന്നത്തെ അക്ഷരം പിന്നത്തെ പദവി ഏതാണ് മീന മീന നമുക്ക് സിമ്പിളാണല്ലേ മീമ നമുക്ക് കിട്ടുന്ന അക്ഷരമാണ് ന്യൂന കിട്ടും മീന പിന്നത്തെ അക്ഷരം അശ്ശൈ എന്നാണ് അവിടെ മീ കൂട്ടിയിട്ട് മിനശ്ശീന് ശ്രദ്ധ കൊടുക്കണം ഏതു ബില്ലഹി മിന ത്വാനി മിനശൈ അവിടെ ചില ആൾക്കാർക്ക് ഷേ ്വാനി എന്നായിപ്പോൾ ഷേവൽ എന്നൊക്കെ പറഞ്ഞ രൂപത്തിൽ ശ്രദ്ധിക്കണം ഷീൻ യാ ഹുക്കനാണ് ഷെയ് എന്നാണ് മിന അടുത്തരം പോ എന്നക്ഷരമാണ് പോ നമ്മളൊക്കെ അധികം ആൾക്കാർ ശ്രദ്ധിക്കാണ്ട് മിനശ്നിന്ന് പറയും ത അല്ല പോ എന്നാണ് അതും അതും ചില ആളുകൾ വായൊക്കെ മുമ്പോട്ട് കൂട്ടിപ്പിടിച്ചിട്ട് തോന്നു പറയും തോണി എന്നൊക്കെ പറയുന്ന രൂപത്തിൽ തോണി എന്ന രൂപത്തിലല്ല ത്വക്ക് എന്ന രൂപത്തിലല്ല അറബിയിലുള്ളത് പിന്നെ അതിങ്ങനെ വായ ചുണ്ടുകൊണ്ട് മുമ്പോട്ട് കൂട്ടിപ്പിടിക്കാണ്ട് തന്നെ നേരെ വായൻ്റെ ഉള്ളിൽ പണികളൊക്കെ ചെയ്യണം വായൻ്റെ ഉള്ളിൽ അണ്ണാക്കിനേക്ക് നാവിൻ്റെ മുരയുടെ അണ്ണാക്കിലോട്ട് ഉയർന്നിട്ട് പോ പോ എന്ന് പറയാം മിനശ്ശൈ പോ മിനി പോ പിന്നെ ദശരം ഏതാണ് ന്യൂനാണ് നൂനിന് കെസറാണ് അപ്പോൾ ബില്ലഹി മിനി നി നിറ അടുത്ത അക്ഷരം അടുത്ത പദം എന്താണ് അറജീമെന്നാണ് അറജീം ഇപ്പം നിർറ നിറ അത് നമ്മൾ പരിശീലിക്കണം കാരണം ബിസ്മീലൊക്കെ വരുന്നുണ്ട് അവിടെയൊക്കെ ശ്രദ്ധ നിർബന്ധമാണ് പ്രത്യേകിച്ച് അധികം നമ്മൾ ഇമാമം നിൽക്കുന്ന ആളുകളിൽ ഉറക്കം പോകുന്ന ആളുകൾക്ക് സിമ്പിൾ ഇപ്പം കിട്ടാവും പക്ഷെ നമ്മളധികം ആളുകളും ഇമാമല്ല ഇമായിരിക്കില്ല ഒറ്റക്ക് വിസ്കരിക്കുന്നതായിരിക്കും സ്ത്രീകളൊക്കെ അധികം ഒറ്റക്കായിക്കും നിസ്കരിക്കുക അപ്പോൾ നമ്മളിങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ നമ്മൾ ഫാത്തഹീല അപ്പാസ ബസ്മിയിൽ തന്നെ രണ്ട് ശബ്ദം നഷ്ടപ്പെട്ടു പോയി പിന്നെ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ ശ്രദ്ധ പോവാണ് വളരെ ശ്രദ്ധിക്കണം ഒന്ന് ശ്രദ്ധിച്ചിട്ടേ റഹ്മാനിർ റഹീം എല്ലാം ആയിക്കോട്ടെ ആയിക്കോട്ടെ റഹീം എന്ന് തന്നെ വരണം അല്ലാതിരുന്നാൽ രണ്ടക്ഷരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം പോനിഷ്പോനി മിനിറ അങ്ങനത്തെ തന്നെ ശ്രദ്ധ കൊടുത്തൊരു ശീലമാണ് അതിലേക്കൊണ്ട് മിക്സ് ആവണം നിറ 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 മിന നിറ മീനഷെയ് പോ നിർ പിന്നെ ജീമാണല്ലേ റജീം അർ റജീം മീന പോ നിർ ജീമാണ് ചില ജീം പറയുമ്പോൾ ചീന്ന് കാറ്റോട് കൂടി പറയും ജീം വച്ചിരിക്കുമ്പോൾ കാറ്റ് വരാതെ പറയണം അല്ലെങ്കിൽ ഛീം റച്ഛീം എന്നൊക്കെ ആയിപ്പോകും അപ്പോൾ കാറ്റില്ലാതെയാണ് ജീമിച്ചിരിക്കേണ്ടത് അറോ ജീം എ റോ ജീം അവസാനം മീമാണ് മീമിൻ്റെ സുക്കുനാണല്ലേ സുക്കുന് കൊടുത്ത് നിർത്തുമ്പോൾ അറോ ജീർ ഓവറായി നീട്ടി പോരുത് അറോ ജീം മതി അപ്പോൾ ഒന്ന് ഫാത്തിഹ തുട ഫാത്തിഹ ഓതും തുടക്കത്തിൽ നമ്മൾ ഓതുന്ന ആയത്താണ് എഴുതു അല്ലേ സുന്നത്തു കൂടിയാണ് എഴുതു ബില്ല ഹിമിനീം എഴുതു ബില്ല ഹിമിനിള ജീം എഴുതു ബില്ല ഹിമിനൈ പോ നിറ ജീം ഷ ഇന്നത്തെ ക്ലാസ് ഇത്ര മതി എന്നാൽ അടുത്ത ക്ലാസ് ആയ ക്ലാസ്സിൽ നമുക്ക് ഫാത്തിഹയിൽ ഒന്നാമത്തെ ബിസ്മിയെക്കുറിച്ച് പറയും അള്ളഹു തൗഫീക നൽകുമാറാവട്ടെ അസലാമലൈക്കും വരഹമുള്ള വരക്ക